വെൽക്കം ബാക്ക് ടു കൊച്ചി ലോകം. അപ്പോൾ ഇതെന്താ കാണുന്നത്? ഇത് കാണുന്നത് ദോശമാവാണ്. അപ്പോൾ ദോശമാവിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പാണ്. മൂന്ന് തരം ഊത്തപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ് ഊത്തപ്പാണ്. പിന്നെ കാട്ടുന്നത് ഒനിയൻ ചില്ലി ഊത്തപ്പം. അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ ദോശപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാട്ടുന്നത് കാബേജ് ക്യാരറ്റ് ഊത്തപ്പം. അപ്പം ഈ മൂന്ന് തരം ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ മാവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ബാറ്റർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇഡ്ലി ബാറ്റർ ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് കാണുക. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ച മാവാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു കൈലി ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് കട്ടി വേണം. ആദ്യം നമുക്ക് ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കാം. ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചോപ്പ് ചെയ്ത ഒനിയൻ ആണ്. പിന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ദോശപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു സ്പൈസ് ലെവലിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. നെയ്യോ ബട്ടറോ ഇട്ടതിന് ശേഷം നമുക്കത് വെന്തതിന് ശേഷം മറിച്ചിടാൻ കഴിയും. ആവണം. അതുകൊണ്ട് കുറച്ചൊരു ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഭാഗത്തും കുറച്ച് ബട്ടർ നമുക്ക് കുറച്ച് ബട്ടർ നമുക്ക് എല്ലാത്തൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനാണ് ഈ കോർണറിലൊക്കെ നമ്മൾ കുറച്ച് ബട്ടർ തേച്ചു കൊടുക്കുന്നത്. ഈ ഭാഗത്തൊക്കെ തേച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വല്ലാത്ത ഡ്രൈ ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. മറിച്ചിടാം. ഞാൻ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ക്യാരറ്റും കാബേജും ആണ്. നിങ്ങൾക്ക് ഇതിലിടുന്ന ക്വാണ്ടിറ്റി നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇടുക. നിങ്ങൾക്ക് ചിലവർക്ക് അത് കുറച്ചൊക്കെയാണ് ഇഷ്ടമുണ്ടാവുക. അപ്പം അതിനായിട്ട് അതിനായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ നമുക്കിതിലേക്ക് കുറച്ച് ദോശപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇത് കുറച്ച് റിച്ച് ആയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം.
ഉത്തപ്പം നമുക്ക് പല വേർഷൻസ് ആയിട്ട് ഉണ്ടാക്കാം, അപ്പം നമുക്ക് എന്തൊക്കെയാ ഉള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക അതിൽ. ശരിക്കും കയ്യിലുള്ള വെജിറ്റബിൾസ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം, ബീട്രൂട്ട് ഉത്തപ്പം ഉണ്ടാക്കാം. നമുക്ക് ഒരു ദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തോ ദോശ കഴിക്കുന്ന അധികം വീട്ടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേയ്സും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും തന്നെ ഉണ്ടാക്കുക. ആദ്യത്തെ രണ്ട് ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കും. അപ്പം നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഊത്തപ്പം പല ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു പാൻ ആദ്യം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 2 മുട്ട, 1 സ്പൂൺ ചെറിയ ഉള്ളി, ഉള്ളി ഇതാക്കിയത്, സവാള, 1 പച്ചമുളക്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പൊടിയായിട്ട് നമുക്കിത് കിട്ടണം. മാവ് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്ക്രാമ്പിൾ ഡേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ അതിലേക്ക് കുറച്ചും കൂടി ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് ബുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് ഊത്തപ്പം, ഒനിയൻ ഊത്തപ്പം, ക്യാബേജ് ക്യാരറ്റ് ഊത്തപ്പം,
ഈ വെറൈറ്റി ആയിട്ടുള്ള ഊത്തപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.